നമസ്കാരം. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ ഓട്ടോ ഡ്രൈവറായ ബിജു മാത്യുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാട്ടാനെ വെടിവെച്ച് കൊല്ലാൻ ശുപാർശ നൽകും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ബിജുവിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറുമെന്നാണ് റിപ്പോർട്ട്. 50 ലക്ഷം രൂപ നൽകാൻ ശുപാർശ നൽകും. ബിജുവിൻ്റെ മകന് താൽക്കാലിക ജോലി നൽകും, പിന്നീട് ഒഴിവ് വരുന്ന മുറയ്ക്ക് സ്ഥിരമാക്കുമെന്നും സൂചനയുണ്ട്. റാന്നി DFO, പത്തനംതിട്ട SP, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പുരോഹിതർ, MP ആന്റോ ആന്റണി, NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്ത ചർച്ചയിലാണ് തീരുമാനം. ഡെപ്യൂട്ടി റേഞ്ചർ കമലാസനോട് നിർബന്ധിത അവധിയിൽ പോകാൻ നിർദ്ദേശിക്കും. ഡെപ്യൂട്ടി റേഞ്ചറെ സസ്പെൻഡ് ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതോടെ യോഗത്തിൽ ബഹളമുണ്ടായി. സുരക്ഷയ്ക്ക് താൽക്കാലിക വാച്ചർമാരെ നിയമിക്കും. നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കണമല ഡെപ്യൂട്ടി റേഞ്ചർക്ക് നിർബന്ധിത അവധി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. യോഗ തീരുമാനങ്ങൾ അറിയിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. പറമ്പിലെ കൃഷി നശിപ്പിച്ച കാട്ടാനെ തുരത്താനുള്ള ശ്രമത്തിനിടയ്ക്കാണ് ബിജു കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കണമല വനംവകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. ആന്റോ ആന്റണി MP ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ സമരം തുടങ്ങിയതിന് പിന്നാലെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി സ്റ്റേഷനിലേക്ക് എത്തിയത്. പ്രതിഷേധത്തിനിടെ പ്രദേശവാസികളും പോലീസും തമ്മിൽ പലതവണ വാക്കേറ്റമുണ്ടായി. കാട്ടാനെ ആക്രമണത്തിൽ പരിഹാരമില്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട്. ബിജു മാത്യുവിൻ്റെ വീട് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. ഭാര്യയും മകനെയും മറ്റ് ബന്ധുക്കളെയും കണ്ട് ആശ്വസിപ്പിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. നഷ്ടപരിഹാരം ഉടൻ തന്നെ നൽകണമെന്ന് ബന്ധുക്കൾ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഉടൻ തന്നെ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചതായി മന്ത്രി അറിയിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ബിജു എന്നയാൾ കൊല്ലപ്പെട്ടത്. ശബ്ദം കേട്ട് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു അദ്ദേഹം. ഇതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത്. വീടിൻ്റെ മുറ്റത്തെ കൃഷികൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ആനയെ ഓടിക്കാൻ ബിജു ഇറങ്ങിയത് എന്ന് ബന്ധുക്കൾ പറയുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ അകലെയായി ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് പമ്പ പോലീസും കണമല വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. നാട്ടുകാർ മൃതദേഹം സ്ഥലത്തു നിന്ന് മാറ്റാൻ പോലീസിനെ അനുവദിച്ചില്ല. കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ജില്ലാ കളക്ടർ എത്തിയതോടെയാണ് പ്രതിഷേധം അല്പം തണുത്തത്. ആനയെ ഓടിക്കുന്നതിനായി ഒന്നിച്ചാണ് പുറത്തിറങ്ങിയത് എന്ന് റാന്നിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിൻ്റെ ഭാര്യ ഡെയ്സി പറഞ്ഞു. ബിജുവിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. ആനയുടെ ചിഹ്നം വിളി കേട്ട് താൻ ഭയന്ന് പിന്മാറിയെന്നും ഭാര്യ വിശദീകരിച്ചു. ബിജുവിൻ്റെ മകന് ജോലി നൽകണം എന്ന ശുപാർശ സർക്കാരിന് ഉടൻ കൈമാറും. കാട്ടാനയെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് പമ്പാവലി തിലാപ്പള്ളി വട്ടപ്പാറ പുളിയൻകുന്ന് മലയിൽ കുടിലിൽ ബിജു എന്ന 52-കാരൻ കൊല്ലപ്പെട്ടത്. ഭാര്യയും ഭർത്താവും കൂടി റോഡ് വരെ പോയി. പിന്നെ പോകണ്ട എന്ന് പറഞ്ഞതാണ് ആന വീടിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് രണ്ടാമതും പോയതാണ്. ആ വഴി വരെയേ പോയുള്ളൂ. ലൈറ്റ് കണ്ട് ആന പാഞ്ഞെടുക്കുകയായിരുന്നു എന്ന് ബിജുവിൻ്റെ ഭാര്യ പറയുന്നു. അടുത്തെത്തിയപ്പോൾ ആനയെന്ന് ചിഹ്നം വിളിച്ചു. കാടായതിനാൽ ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അവർ പറഞ്ഞു. പിന്നീട് ലൈറ്റുമായി അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നും അവർ പറഞ്ഞു. വീടിൻ്റെ മുറ്റത്ത് ആന കൃഷി നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ബിജു ആനയെ ഓടിക്കാൻ ഇറങ്ങിയത്.